ഇടുക്കി മെഡിക്കൽ കോളേജിന് ഇത്തവണയും നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കില്ല. മെഡിക്കൽ കോളേജിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഒരുക്കുന്നതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇത്തവണയും പരാജയപ്പെട്ടു. സൗകര്യങ്ങളിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് NMC കത്ത് നൽകി. ന്യൂനതകൾ പരിഹരിക്കാൻ 15 ദിവസമാണ് മെഡിക്കൽ കൗൺസിൽ നൽകിയിരിക്കുന്നത്. February 8-9 നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഒരുക്കുന്നതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇത്തവണയും പരാജയപ്പെട്ടു. 300 ബെഡും അതിനനുസരിച്ചുള്ള ജീവനക്കാരും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് NMC ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തവണയും മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഏർപ്പെടുത്തുന്നതിന് അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. പരിശോധനയിൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തിനായി തടസ്സം നിൽക്കുന്ന ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകി. ന്യൂനതകൾ പരിഹരിക്കുന്നതിന് 15 ദിവസമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് NMC നൽകിയിരുന്നത്. NMC ചൂണ്ടിക്കാട്ടി അപാകതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. അതായത് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ NMC ഇൻസ്പെക്ഷൻ February 8-9 ദിവസങ്ങളിലാണ് നടന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ വളരെ സമാധാനപരമായിട്ടാണ് നടന്നത്. അതിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം 25-ാം തീയതി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് തന്നിട്ടില്ല റിപ്പോർട്ടിൽ. ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നികത്തി തരുവാൻ ഗവൺമെൻറ് തലത്തിൽ 8 വർഷം മുമ്പ് ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആദ്യ 2 വർഷം മാത്രമാണ് പഠന പ്രവർത്തനം നടന്നത്. എന്നാൽ പൂർണ്ണതോതിൽ മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പരാജയം വന്നതോടെ അംഗീകാരം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ പ്രവർത്തനം നിർത്തിയ ഇടുക്കി മെഡിക്കൽ കോളേജ് തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും അംഗീകാരത്തിനായി മെഡിക്കൽ കൗൺസിലിൽ അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ വർഷവും നാഷണൽ മെഡിക്കൽ കൗൺസിലിന് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തിനായി അപേക്ഷ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകുന്നതിന് തടസ്സം നിൽക്കുന്ന ന്യൂനതകൾ കൗൺസിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 30 ജീവനക്കാരുടെ കുറവ്, കുട്ടികൾക്ക് ആവശ്യമായ ലൈബ്രറി, സ്റ്റുഡൻസ് ലാബ്, വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യം, പൂർത്തിയാകാത്ത പുതിയ ബ്ലോക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നാഷണൽ മെഡിക്കൽ കൗൺസിൽ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുറവുള്ള ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തിയും കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.